നമസ്കാരം. വേദനകൾക്കിടയിലും പുഞ്ചരി വിതറി എത്തുന്ന ശരണ്യെ സോഷ്യൽ മീഡിയയ്ക്ക് അത്രയേറെ പ്രിയപ്പെട്ടവളാണ്. വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും നിറപുഞ്ചിരിയുമായി നിന്ന ശരണ്യ പ്രിയപ്പെട്ടവരുടെ നെഞ്ചകങ്ങളിൽ നോവായി മാറിയത് അർബുദ ബാധയോടെയായിരുന്നു. ബ്രെയിൻ ട്യൂമറിന്റെ രൂപത്തിലെത്തിയ വിധി ആ പഴയ പ്രസരിപ്പിനെ ഇത്തിരി നേരത്തേക്കെങ്കിലും മായച്ചു കളഞ്ഞു. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളെയും മറികടന്ന് പഴയ സുന്ദരിക്കുട്ടിയായി വീണ്ടും എത്തി. സോഷ്യൽ മീഡിയകളിൽ സജീവമായി. പക്ഷെ ശരണ്യെ വീണ്ടും രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ പിടിമുറുക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സിറ്റി ലൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഇക്കുറി ശരണ്യയ്ക്ക് പകരം അമ്മയാണ് എത്തിയത്. ഇത് ശരണ്യയുടെ തന്നെ ചാനലാണ്. വീഡിയോയിൽ ശരണ്യയില്ല, അവൾ കൂടെയില്ല. പക്ഷേ അവളുടെ പ്രിയപ്പെട്ട കുട്ടൂസൻ എന്റെ കൂടെയുണ്ട്. അവൾക്ക് വീണ്ടും വയ്യാണ്ടായി, കിടക്കുകയാണ്. ആരോഗ്യത്തിന് നല്ല പ്രശ്നമുണ്ട്. രണ്ടു മാസം മുൻപ് നടത്തിയ സ്കാനിംഗിൽ വീണ്ടും ട്യൂമർ വളരുന്നതായി കണ്ടു. അത് വീണ്ടും സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേദനയോടെ അമ്മ പറയുന്നു. അടുത്ത ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. അതിനുശേഷം സർജറി നടത്തും. ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ ഈ വാക്കുകൾ പറഞ്ഞത്. അവൾ ഒരേ കിടപ്പായിരുന്നു. അന്ന് ഡിസ്ചാർജിനായി വന്നപ്പോൾ വലിയ ഹാപ്പിയായിരുന്നു. അസുഖം ഇനി വരില്ല, പൂർണ്ണമായി വിട്ടുപോയി എന്ന സന്തോഷമായിരുന്നു അവൾക്ക്. പക്ഷേ വീണ്ടും വന്നപ്പോൾ വല്ലാത്ത അവസ്ഥയായി, ശരണ്യയുടെ അമ്മ പറയുന്നു. ഇപ്പോൾ ഏകദേശം 9 സർജറികളോളം കഴിഞ്ഞ ശരീരമാണ് ശരണ്യയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നല്ല പ്രാർത്ഥന വേണമെന്നാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി തന്നെയാണ് ശരണ്യ. ശരണ്യയുടെ വേദനകളിൽ ഒറ്റക്കെട്ടായി മലയാളികൾ കൂടെ നിന്നു. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ശരണ്യയുടെ വീടിന്റെ പാലുകാച്ച് നടന്നത്. അന്ന് ഏറെ സന്തോഷവതിയായി ശരണ്യയെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശരണ്യ സർജറി കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി വീണ്ടും തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളികളും. അച്ചിരിക്കുന്ന മുഖം ഇനിയും ഞങ്ങൾക്ക് കാണണം. അത് കാണുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.